ചർച്ച വരാൻ പ്രത്യേക കാര്യമുണ്ട്. ഈ വിഷയം ഇപ്പൊ ചർച്ച വരാൻ പ്രത്യേക കാര്യമുണ്ട്. കാരണെന്താ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ ചില ആളുകള് ഈ വക വിഷയങ്ങളെ പാടെ നിഷേധിക്കുന്ന പ്രവണത ആരംഭിച്ചു. അയ്യപ്പെട്ട ആൾ അബ്ദുസ്സലാം സലമി, അയ്യപ്പെട്ട ആൾ ഹുസൈൻ മടവൂര്, ഇങ്ങനെയുള്ള ചില ആളുകള് ഈ വക നിലപാടുകൾ ചോദ്യം ചെയ്യുകയും തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന ന്യായം മാത്രം വെച്ചുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞുവെന്ന് ബോധ്യപ്പെട്ട പല ഹദീസുകളെയും ആയത്തുകളെയും തള്ളിക്കളയാൻ ശ്രമിക്കുകയും ചെയ്തു. സ്വാഭാവികമായും വിവാദം വരുമ്പോ അതിന്റെ യാഥാർത്ഥ്യം പറയേണ്ടി വരും. അത് എല്ലാ പുസ്തകത്തിനും വരാറുണ്ട്. മുജാഹിദ് പുസ്തകത്തിൽ തന്നെ 50 കൊല്ലം മുമ്പ് തന്നെ സി എൻ അഹമ്മദ് മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹം പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, മുഴുജിസത്തൊന്നുമില്ല, കറാമത്തുമില്ല, അത് ശരിയല്ല. അപ്പൊ ഖുർആൻ ഉണ്ടല്ലോ, മൂസ നബി ഇസ്ലാമിനെ വടി കൊണ്ടടിച്ചപ്പോ ആ നൈൽ നദി രണ്ടായി പിളർന്നുവെന്ന് സി എൻ പറഞ്ഞു. അത് മൂസ നബി ഈജിപ്തുകാരനല്ലേ, അദ്ദേഹത്തിന് അറിയാം നൈൽ നദിയിൽ എവിടെ ആഴം കമ്മീൻ. അതുകൊണ്ട് അദ്ദേഹം തന്നെ വടി കൊണ്ട് കുത്തി നോക്കിയിട്ട് ഇങ്ങനെ ആഴം കൊണ്ട ഭാഗത്തോടെ ഇങ്ങനെ പോയതാണ്, അല്ലാതെ അങ്ങനെ രണ്ടാക്കി പിളർത്തിയതല്ല. അന്ന് മുജാഹിദ് പ്രസ്ഥാന നേതാക്കന്മാരായ കെ എം മൗലവിയും അതേപോലെ കെ പി അഹമ്മദ് മൗലവിയും റഹിമഹുമുള്ള അടക്കമുള്ള പണ്ഡിതന്മാര് ഔദ്യോഗിക പത്രമായ അൽമനാർ അടക്കം ലേഖനം എഴുതി സി എൻ എന്റെ വാദം ശരിയല്ല. സി എൻ അതിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാൻ വാദം തോന്നിട്ട് മുപ്പിലാണ്ട് പോയി. എ കെ വിദ്വാൻ 40 വരെ മുജാഹിദ് പ്രസ്ഥാന സെക്രട്ടറി ആയിരുന്നു. 40 അദ്ദേഹത്തിന് ചില പിഴച്ച വാദങ്ങൾ വന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയില് ഭരണം കിട്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും മുസ്ലിം ആകാൻ പറ്റുള്ളൂ, അല്ലെ നമ്മൾ മുസ്ലിം ആവൂല, അവിടെ ഭരണം ഉണ്ടാക്കണം. അപ്പൊ ഇടപെട്ട പ്രസ്ഥാനം ചോദിച്ചു, അല്ല മൗലവി, ഇതല്ലേ മൗദൂദികൾ പറഞ്ഞത്, ഇതല്ലേ ജമാഅത്തുകൾ പറഞ്ഞത്? ആ അതന്നെ ശരി, പിന്നെ അങ്ങോട്ട് പോയിക്കോളി പടക്കണ്ട. അദ്ദേഹം അങ്ങോട്ട് പോയി. അവസാന ജമാഅത്തുകളും പറഞ്ഞു, മൗദൂദിന് ആശ നടപ്പാക്കാൻ കച്ചൂരാൻ. കഴിഞ്ഞ 29 പത്രസമ്മേളനം വിളിച്ച് ആരിഫ് അലി കണ്ണൂരിൽ പ്രഖ്യാപിച്ചത് മൗദൂദിനാശം നടപ്പാക്കാൻ കഴിയൂല. കാരണം എന്താ, മൂപ്പക്ക് തെറ്റുപറ്റിയത് ഖുർആനും സുന്നത്താണ് നമ്മൾ നടപ്പാക്കുന്നത്. ആയിക്കോട്ടെ, മറ്റൊരു വിഷയം. ശേഷം ചേകഞ്ഞൂര് വന്നു, സുന്നീന വന്നത് ഇവിടെ കക്കുമ്പിടി സൂചിപ്പിച്ചത്. സുന്നീന മുജാഹിദിലേക്ക് പോന്നു, വേദിയിലുണ്ടായി സംസാരിക്കാൻ വന്നിരുന്നു, എല്ലാ രംഗത്തും സജീവമായി ഉണ്ടായിരുന്നു. കുറച്ചേപ്പം മൂപ്പയ്ക്ക് തോന്നി, ശരിയല്ല, കുറച്ച് മാറണം, നിസ്കാരം മൂന്നാക്കണം. അപ്പൊ ആയത്ത് കാണിച്ചു കൊടുത്തു, അഞ്ചു സ്കേക്കാൾ ആയത്ത് കാണിച്ചു കൊടുത്തു. അദ്ദേഹം വെച്ച അർത്ഥം ശരിയല്ല, മൂന്ന് ദിവസം മതി. 116 കാലത്തെ പൈതൃകം കാണിച്ചു കൊടുത്തു, സമ്മതിക്കാൻ തയ്യാറായില്ല. എന്നാ പിന്നെ വാതിലൊന്നര പൈക്കോളി മൂപ്പിലാട് പോയി എന്ന പോലെ ഹുസൈൻ മടവൂരും അബ്ദുസ്സലാം സലമിയും സി പി എം അടക്കമുള്ള പല ആളുകളും പുതിയ പുതിയ വാദങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. ആ വാദം കൊണ്ടുവന്നപ്പോ പറഞ്ഞത്, അതിവിടെ ശരിയാവൂല കേട്ടോ, ഇതിവിടെ ശരിയാവൂല. കുറച്ചു കാലം കൊണ്ടുവന്ന് നോക്കി ശരിയാവുക നോക്കാൻ വേണ്ടി ശരിയാവുന്ന ഞാൻ കണ്ടപ്പോ 2002 എന്നാ പിന്നെ ഞങ്ങളുടെ പോയിക്കോളി എന്ന് പറഞ്ഞ് തൽക്കാലം മൂലം ഒഴിവാക്കി കൊടുത്തു. അങ്ങനെ ഒഴിവാക്കിയപ്പോ അവര് എന്ത് ചെയ്തു, അങ്ങനെ ഒഴിവാക്കിയാൽ പറ്റില്ല, ഞങ്ങളെ ഞങ്ങള് പൊളിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവര് വ്യാപകമായി ഹദീസ് നിഷേധിക്കാൻ തുടങ്ങി, ഖുർആനെ പ്രമാണം നിഷേധിക്കാൻ തുടങ്ങി. ഹദീസ് സ്ഥിരപ്പെട്ട പലതും അവര് ദുർവ്യാഖ്യാനിച്ചു. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ഖുബ്സി വൽ ഖബായിസി എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആൺപിശാചിതും പെൺപിശാചിതും രക്ഷതൊടുന്നു എന്നത് അബ്ദുസ്സലാം സലമി പറഞ്ഞത് ആൺകുതും പെൺകുതുമാണ്. ആൺകുതും പെൺകുതുമാണ്, അത് ഇപ്പോഴത്തെ ഞങ്ങൾ കളിപ്പിട്ടിന്. അതിനു മുമ്പ് ഞങ്ങൾ പറയാൻ തുടങ്ങി സുല്ലമി, ഇത് ശരിയല്ല. അപ്പൊ മൂപ്പ ചെയ്യാൻ എന്താ, കക്കൂസിന് പിശാച്ചു കേടോ? അതെ, പിശാച്ചിരിക്കുക. അള്ളാഹു റസൂൽ എങ്ങനെ പറഞ്ഞ നമ്മളെ സ്വീകരിക്കാം, രക്ഷപ്പെടാൻ എന്താ വഴി, ഈ പ്രാർത്ഥനയോട് പ്രാർത്ഥിക്കാം. അത് പറ്റൂ, അത് ആൺകുതും പെൺകുതുമാണ്. അവസാനം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇന്നുമുള്ള നഈമത്തുല്ലാ ഫാറൂഖി അല്ല സുല്ലമി, കക്കൂസിലെ ആൺകൊതും പെൺകൊതും കടിക്കുമ്പോ ഈ ദുആ ചൊല്ലി കുത്തുന്ന കൊതു പോവോ? അതിന് പണി വേറെടുക്കണ്ടേ? അപ്പൊ എന്തല്ല ഉദ്ദേശം, അതല്ല മനസ്സിലായില്ലേ? അങ്ങനെ പലതും നിഷേധിച്ചു. പള്ളിയൊക്കെ പ്രതിഫലമുണ്ട് എന്ന് ഹദീസിലുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ചു, ഇബ്രാഹിം അലൈഹിസ്സലാം തീരിട്ടപ്പോ പള്ളി അവിടെ ഊതി കത്തിച്ചു എന്ന് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്.
ധാരാളം അറബി പദങ്ങൾ ഉപയോഗിച്ചിട്ട് ഉദ്ധരിച്ചിട്ട് വരെ പറയാം. ജിന്ന് എന്നുള്ളത് ഈ നാട്ടുകൊന്ന് ഇറങ്ങാതെ കാട്ടിൽ മാത്രം താമസിക്കുന്ന കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കുന്ന, പിന്നെ എന്തിനു ഉപയോഗിക്കും? നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത വൈറസ് ഫംഗസ് ബാക്ടീരിയ പോലുള്ള ജീവിക്ക് ഉപയോഗിക്കും. അതിന് അറബി ഭാഷ ജിന്നു തന്നെ പ്രയോഗിക്കുക, വേറെ പദല്ല. അതായത് മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാത്ത ശക്തിയായ ഭൂതക്കണ്ണാടി മാത്രം വെച്ച് നോക്കുന്ന മൈക്രോബ്, നമ്മൾ മൊത്തത്തിൽ പറയും അതിന് ബാക്ടീരിയ ഫംഗസ് വൈറസ്. ഈ ജീവിക്കും അറബി ഭാഷയിലും എന്തെന്നാ പ്രയോഗിക്കുക? ഹദീസിലൊക്കെ എന്തെന്നാ പ്രയോഗിച്ചത്? ജിന്ന് തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇത്രയും മനസ്സിലാക്കി. അപ്പൊ ജിന്ന് എന്ന് പറഞ്ഞാൽ വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, പിന്നെ കാട്ടാളന്മാര്, ഇതിനൊക്കെ ജിന്ന് എന്ന് പറയാ എന്നൊരു കൂട്ടർ പറഞ്ഞപ്പോ അല്ല സുല്ലമി, അതിന് മാത്രമല്ല ജിന്ന് എന്ന് പറയാ, അതിന് പക്ഷേ ഭാഷാപരമായ ജിന്ന് എന്ന് പറഞ്ഞേക്കാം. അമാനിമ വിശദീകരിച്ചിരുന്ന കാര്യം, പക്ഷേ ജിന്ന് എന്ന് പറയുമ്പോ ഒന്നാമത്തെ ഉദ്ദേശം ഈ വൈറസും ഫംഗസും ഒന്നുമല്ല എന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത്. അല്ലാഹു റസൂലിന്റെ ഹദീസിൽ വന്നു, രാവിലെ ഉറക്കം എണീക്കുമ്പോ നിങ്ങൾ മൂന്ന് പ്രാവശ്യം നേടണം, പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം, അതേപോലെ മൂക്ക് നന്നായി ചീറ്റണം എന്നൊക്കെ ഹദീസിലുണ്ട്. അതെന്തുകൊണ്ടാ? റസൂല പറഞ്ഞു, ശൈത്താൻ അവന് തരി മൂക്കിലാണ് രാത്രി താമസിക്കുക. നിസ്കാരത്തിൽ നിൽക്കുമ്പോ സ്വഫ് അടുപ്പിച്ചിരിക്കണം, വിടവുണ്ടായാൽ പിശാച്ച് കയറും എന്ന് റസൂല പഠിപ്പിച്ചു. ആട്ടിൻകുട്ടികൾ കയറുന്ന പോലെ പിശാച്ച് കയറും എന്ന് വരെ റസൂല പറഞ്ഞു. ഇയാളെന്താ പറഞ്ഞത്? ആയി അതൊന്നും അങ്ങനത്തെ ശൈത്താനല്ല, അത് അങ്ങനത്തെ പിശാചല്ല, മൂക്കിനുള്ളിൽ തലമൂക്കിൽ പോയി പാർക്കാനാണ്. ആ ശൈത്താനെ പറ്റിയാ പിന്നെ എന്തിനെ പറ്റിയാ? ശ്രദ്ധിക്കുന്നത് മൂപ്പര സംസാരങ്ങൾ. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റാൽ മൂന്ന് പ്രാവശ്യങ്ങൾ ചീറ്റണം എന്നാണ്. വൈന ശൈത്താന യബീതു അലാ ഹൈസും, ഈ പിശാചോന്റെ മൂക്കിലാണ് താമസിക്കണമെന്നാണ്. ഇതൊന്നും വ്യാഖ്യാനന്റെതല്ലോ, ഞാൻ ഇവരെ അംഗീകരിക്കുന്ന സർവ യാഥാസ്ഥിക വിഭാഗം വരെ അംഗീകരിക്കുന്ന ഫതുൽ ബാരിന്റെ ശറഈ മുസ്ലിമിന്റെ വ്യാഖ്യാനം മാത്രമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അപ്പൊ ഇവിടെ ഫത്തുൽ നബവി പറയാണ്, ഇവിടെ ശൈത്താന് ഓന്റെ മൂക്കിലാന്ന് പറഞ്ഞ നമ്മള് വിചാരിക്കുന്ന ശൈത്താനാ? ആ ശൈത്താൻ ഊതിയാ പോണ ശൈത്താനാ കൂട്ടനെ? ഊതിയാ പോണ ശൈത്താനെ. അപ്പൊ ഇവിടെ നബവിയാണ്, ഉബാറ് ധൂളി മണ്ണിന്റെ പൊടി, പിന്നെ മൂക്കിലെ കൊറ്റ എന്നറിയില്ല കൊറ്റന്, ആ ചിരപ്പ് എന്ന് പറയുന്നത് അതൊക്കെ അവിടെ ഉദ്ദേശിച്ചത് എന്നാണ്.
karena berarti kalau kita melihat jika khadir melihat jika kandang cipta lagi cerita paraya prayoga Muhammad bin Piyoi cerita dana hari syarh muslim ini. Alah ada mati cipta ini dekat tuh udah kekayaan ada mukilin matra orang damasi kya mukilan tuh nih bani orang manusia lele waswasan dana ini tidak tidak apa nih jinnya lagi. Apa ini pada syarh muslim mana biar apa nih dua ligal mukilnya berarti gara-gara ini agak kan aroma tuh pasti kena tau. Apa ini macam mana mana tuhpa anak. Karena ini rumah tuh hari ini sudah perjelasikan dulu ini. Tadi mungkin pisah jadi amat suka mendemana po, ada ciri apa aja na, ciri apa nda nipun itu ada. Ciri apa nda ya ciri nda rasulnya beri pikan awasan do. Air rumah tuh hari ini kocca ki perjelasikan dulu ini. Anggela kita tuh biar kita cutun tadi ada mana po, abah saya mau pergi pada bukhari jadi kami lari fundi. Lari fundi ni matra lah, sahih ini bukhari ada arba dolar madi.